നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് ഫോർ വൈ ഡാഷ് പ്ലസ് നയൻ വൈ ഈക്വൽ ടു സീറോ ഇനിഷ്യൽ കണ്ടീഷൻസ് ആർ വൈ സീറോ ഈസ് ഈക്വൽ ടു സീറോ വൈ ഡാഷ് സീറോ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് അപ്പൊ നമ്മൾ ഇതിന്റെ പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ആക്സിലറി ഇക്വേഷൻസ് ആക്സിലറി ഇക്വേഷൻ എഴുതാം നമുക്കറിയാം വൈ ഡബിൾ ഡാഷ് മൈനസ് ഫോർ വൈ ഡാഷ് പ്ലസ് നയൻ വൈ ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇതിന്റെ ലാംഡയുടെ ഇക്വേഷൻ എന്താണ് ആക്സിലറി ഇക്വേഷൻ ഫോർ ലാംഡ സ്ക്വയർ മൈനസ് ഫോർ ലാംഡ പ്ലസ് നയൻ ഈസ് ഈക്വൽ ടു സീറോ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ഹിയർ വി ഹാവ് ടു സോൾവ് ദിസ് ഇക്വേഷൻ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം സോൾവ് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂസ് കിട്ടും ലാംഡയുടെ വാല്യൂ എന്താ കിട്ടണമെന്ന് പറയാമോ ലാംഡയുടെ വാല്യൂ കിട്ടണം ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ് ഐ എന്നാണ് കിട്ടുന്നത് അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ് ഐ അപ്പൊ ഇവിടെ റൂട്ട്സ് ആർ ഇമേജിനറി കോംപ്ലക്സ് ഫോമിലാണ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോമിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഫൈവ് ഇൻറ്റു ഐ റൂട്ട് ഫൈവ് ഇൻറ്റു ഐ ഇതാണ് കിട്ടുന്ന ആൻസർ ഇനി നമ്മള് കേസ് ത്രീ എടുക്കണം ഇത് കേസ് ത്രീ നമ്മളോട് പറയുന്ന എന്താണ് ഈ റൂട്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുല e raised to alpha x into c1 cos beta x plus c2 sin beta x appo nammal idine alpha plus or minus i beta ayittu compare cheyya appo alpha yude value 2 ennu kittum beta yude value root 5 ennu kittum appo nammal idinte solution ezhuthumbo therefore y is equal to y yude value namukku endu kittum y is equal to e raised to alpha x e raised to 2x bracket il cos ബീറ്റ എക്സ് എന്ന് പറഞ്ഞാൽ സി വൺ കോസ് റൂട്ട് ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് സി ടു സൈൻ റൂട്ട് ഫൈവ് ഇൻറ്റു എക്സ് ഇങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻ കിട്ടുന്നത് വൈ ഇൻ ടേംസ് ഓഫ് സി വൺ സി ടു നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് ഇവിടെ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ആൽഫയുടെ വാല്യൂ ടു ആണ് ബീറ്റയുടെ വാല്യൂ റൂട്ട് ഫൈവ് ആണ് ഇതൊരു ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോം ആണ് കോംപ്ലക്സ് ഫോം ആണ് ഇവിടെ കേസ് ത്രീയിലേക്ക് കടക്കും കേസ് ത്രീ പറയുന്നത് എന്താണ് y എഴുതാനുള്ള ഫോർമുല ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു സി വൺ കോസ് ബീറ്റ എക്സ് പ്ലസ് സി ടു സൈൻ ബീറ്റ എക്സ് അപ്പൊ ആൽഫയ്ക്ക് വരും ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബീറ്റയ്ക്ക് വരെ റൂട്ട് ഫൈവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമ്മുടെ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി ഇ റേസ് ടു എക്സ് ഇൻറ്റു സി വൺ കോസ് റൂട്ട് ഫൈവ് എക്സ് പ്ലസ് സി ടു സൈൻ റൂട്ട് ഫൈവ് എക്സ് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ സി വൺ സി ടു കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ ഇതിന്റെ വൈ ഡാഷ് ഒന്ന് കണ്ടുപിടിച്ചേക്കാം വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ അടുത്ത് പ്രത്യേകത ഹിയർ വി ഹാവ് ടു അപ്ലൈ ദ പ്രൊഡക്ട് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ ഡിഫറൻസിയേഷനിൽ പ്രൊഡക്ട് റൂൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം ഡി ബൈ ഡി എക്സ് ഓഫ് യു വി എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇവിടെ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇവിടെ രണ്ട് ഫംഗ്ഷൻ അതിന്റെ പേരിൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യണം അപ്പൊ ഇ റേസ് ടു ടു എക്സ് ഇൻറ്റു ഇതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കിട്ടണം നോക്കി സി വൺ ഇൻറ്റു കോസ് റൂട്ട് ഫൈവ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് റൂട്ട് ഫൈവ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ് സൈൻ റൂട്ട് ഫൈവ് എക്സ് ഇൻറ്റു റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് കിട്ടും ഇനി അതുപോലെ അടുത്തതിൽ നമുക്ക് എന്ത് വരും സി ടു സൈൻ റൂട്ട് ഫൈവ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് റൂട്ട് ഫൈവ് എക്സ് ഇൻറ്റു റൂട്ട് ഫൈവ് ഇപ്പൊ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സി വൺ കോസ് റൂട്ട് ഫൈവ് എക്സ് പ്ലസ് സി ടു സൈൻ റൂട്ട് ഫൈവ് എക്സ് പ്രൊഡക്ട് റൂൾ അപ്ലൈ ചെയ്ത് ഇൻറ്റു ഇ റേസ് ടു ടു എക്സ് ഇൻറ്റു ടു നമ്മുടെ എയിം എന്താണ് ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് സി വൺ ആൻഡ് സി ടു അപ്പൊ നമ്മൾ വൈ സീറോ ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള കൊടുക്കുക വൈ സീറോ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലെ സീറോ ഇസ് ഈക്വൽ ടു നമ്മുടെ എക്സിന്റെ സ്ഥാനത്തൊക്കെ സീറോ കൊടുക്കുമ്പോൾ ഇ റേസ് ടു ടു ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ വൺ വരും സി വൺ കോസ് സീറോ കോസ് സീറോന്റെ വാല്യൂ നമുക്കറിയാം വൺ എന്നറിയാം സി ടു സൈൻ സീറോ നമുക്ക് സീറോ എന്നറിയാം അപ്പൊ നമുക്ക് സി വണ്ണിന്റെ വാല്യൂ എത്ര കിട്ടണേ സി വണ്ണിന്റെ വാല്യൂ സീറോ എന്ന് കിട്ടി ഫസ്റ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ സി വൺ ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ സി വൺ സീറോ കിട്ടിയ എല്ലാവർക്കും സി വൺ സീറോ കിട്ടിയാ ഓക്കെ ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് ഇതിന് കൊടുക്കണം വൈ ഡാഷിൽ കൊടുക്കണം വൈ ഡാഷിൽ നമ്മൾ എന്ത് കൊടുക്കണം വൈ ഡാഷ് സീറോ ഈസ് ഈക്വൽ ടു മൈനസ് എയ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ വൈ ഡാഷ് സീറോയിൽ മൈനസ് എയ്റ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ സീറോ കൊടുക്കുമ്പോൾ വൺ ഇൻറ്റു ഫസ്റ്റ് ടേം ഈ ടേം സീറോ ആയി പോകും
പ്ലസ് സി ടു ഇൻറ്റു ഇവിടെ കോസ് സീറോ എന്ന് പറഞ്ഞാൽ ഇൻറ്റു വൺ ആണ്, ഇൻറ്റു റൂട്ട് ഫൈൻ, ഇൻറ്റു റൂട്ട് ഫൈൻ. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, മൈനസ് എയ്റ്റ് ഇസ് ഈക്വൽ ടു സി ടു ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് വരും. സി ടു ഇൻറ്റു റൂട്ട് ഫൈവ് കിട്ടും. അപ്പൊ റൂട്ട് ഫൈവ് സി ടു, അപ്പൊ നമുക്ക് റൂട്ട് ഫൈവ് സി ടു ഇസ് ഈക്വൽ ടു മൈനസ് എയ്റ്റ്. സി ടുവിന്റെ കാര്യത്തിലാണ് കിട്ടണേ മൈനസ് എയ്റ്റ് ബൈ റൂട്ട് ഫൈവ് കിട്ടിയോ? മൈനസ് എയ്റ്റ് ബൈ റൂട്ട് ഫൈവ്. അപ്പൊ നമ്മൾ ഈ സി വൺ സി ടു കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു.